പുതുപ്പള്ളി ചാണ്ടിയുമ്മനോടൊപ്പം തന്നെ ജയിക്കും ലിജിനും പിന്നോട്ടും വിജയമുറപ്പിച്ച് ചാണ്ടിയുമ്മൻ. പുതുപ്പള്ളിയെ നയിക്കാൻ ഒ സി ഇല്ലാത്ത വിടവിലേക്ക് സിഇഒ വരുമ്പോൾ, അതായത് ചാണ്ടിയുമ്മൻ വരുമ്പോൾ പുതുപ്പള്ളിയുടെ സിഇഒ ആയി ഇനി ചാണ്ടിയുമ്മൻ മാറുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ന വാക്കുകളെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ അന്വർത്ഥമാക്കിയ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളി ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നതും പുതുപ്പള്ളിയിലേക്ക് തന്നെയാണ്. എന്തുകൊണ്ടും പുതുപ്പള്ളിയിലെ ഓരോ മനുഷ്യരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു മനുഷ്യ ആയുസ് ഉമ്മൻചാണ്ടി പടിയിറങ്ങുമ്പോൾ ആ മനുഷ്യന്റെ പിൻഗാമിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ ചാണ്ടി ഉമ്മൻ തന്നെയെന്ന് ജനങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പുതുപ്പള്ളി സമം ഉമ്മൻചാണ്ടി എന്ന സമവാക്യം ഉരുവിട്ട് ഹൃദിസ്ഥമാക്കി 12 പരീക്ഷകൾ എഴുതിയതാണ് ഈ മണ്ഡലം. 1970 ജോർജ് എന്ന CPM നേതാവിനെതിരെ ഉമ്മൻചാണ്ടി എന്ന കന്നി അംഗക്കാരൻ നേടിയ വിജയത്തോടെ എഴുതി ചേർത്തപ്പെട്ട സമവാക്യം. 53 വർഷം എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് രസതന്ത്രം ഇതിലുമുണ്ട്. പുതുപ്പള്ളി എന്നും ഉമ്മൻചാണ്ടിയെ മാത്രം ചേർത്ത് നിർത്തിയ ചരിത്രം പേറുന്ന മണ്ണാണ്. ആ അപ്പന്റെ മകൻ എന്ന സ്ഥാനം പുതുപ്പള്ളിക്കാർക്കിടയിൽ ഇപ്പോഴും ചാണ്ടിയുമ്മനുണ്ട്. എന്നാൽ അത് മാത്രമല്ല പുതുപ്പള്ളിക്കാർ ചാണ്ടിയുമ്മനെ സ്നേഹിക്കാനും തെരഞ്ഞെടുക്കുവാനും വഴിവെക്കാൻ ഒരുങ്ങുന്നതിനുള്ള കാരണങ്ങൾ. അതിൽ എടുത്തു പറയേണ്ടതാണ് വലിയ ഷോയോ ആഡംബരങ്ങളോ ഇല്ലാതെ കുറഞ്ഞ വാക്കുകളിൽ ഒരു ചിരിയിൽ ഒതുക്കുന്ന ചാണ്ടിയുമ്മന്റെ വോട്ടഭ്യർത്ഥന. പഠിപ്പിലും നടത്തത്തിലും ബഹുദൂരം മുന്നിലാണ് ചാണ്ടിയുമ്മനെന്ന് നാടും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും കലാലയ യൂണിയൻ പ്രവർത്തനങ്ങളും യുവതി യുവാക്കളെ ആകർഷിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ 4000 കിലോമീറ്ററാണ് നഗ്നപാദനായി നടന്നത്. ഹൃദയ ദൂരങ്ങൾ അദ്ദേഹം അതിവേഗം നടന്നു തീർക്കുമെന്ന് UDF ക്യാമ്പും അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നുമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് UDF വിട്ടപ്പോൾ ഉണ്ടായ അസ്വസ്ഥതകളൊന്നും ഇത്തവണ പ്രതികൂലമാകില്ലെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഒസിയെ പോലെ തന്നെ മകനും പാർട്ടി ജാതിമത അതിർവരമ്പുകളൊന്നും ആളുകളോട് ഇടപഴകുവാൻ അവിടെ തടസ്സമാകുന്നില്ല. വനിതാ യുവ വോട്ടർമാരുടെ ആഭിമുഖ്യവും ഭൂരിപക്ഷം ഉയർത്തുമെന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് UDF. അതേസമയം ആത്മവിശ്വാസം ആലസ്യത്തിന് വഴിവെക്കാതിരിക്കുവാൻ വേണ്ടി പ്രചാരണത്തിൽ ഒരു കുറവും വരുത്തരുതെന്ന് മുതിർന്ന തലമുറ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇവിടെ LDF എന്നാൽ തങ്ങൾക്ക് തന്നെ കുഴി വെട്ടിക്കഴിഞ്ഞതുമാണ്. വികസനമാണ് ചർച്ചയാക്കുന്നതെന്ന് പറയുമ്പോഴും പലപ്പോഴും വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമങ്ങൾ പല കോണിൽ നിന്നുണ്ടായത് അവർക്ക് തന്നെ വിനയായിരിക്കുകയാണ്. ഒടുവിൽ അത് പണിയാകും, ഇത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി അത്തരത്തിലുള്ള വ്യക്തിപരാമർശങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ വേണ്ടെന്ന് പാർട്ടിയും LDFഉം ബന്ധപ്പെട്ടവർക്ക് ശക്തമായ നിർദ്ദേശം നൽകേണ്ടുന്ന സാഹചര്യം വരെ ഉടലെടുത്തു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആളുകൾ എത്തുന്നതും അദ്ദേഹത്തെ പുണ്യവാളനെന്നും വിശുദ്ധനെന്നും വിളിക്കുന്നതുമെല്ലാം പാർട്ടിക്ക് കാര്യമായി തന്നെ അലോസരം ഉണ്ടാക്കുന്നുണ്ട്, അതായത് LDFന്. അതിനെതിരെയും LDF മുന്നോട്ട് വന്നത് ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. BJP സ്ഥാനാർത്ഥിയുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. നിസ്സാരം വോട്ടുകൾ അക്കൗണ്ടിലേക്ക് വരുത്താം എന്നതൊഴിച്ചാൽ അവിടെയും പരാജയം തന്നെയാവും BJPക്ക് ഫലം ചെയ്യുക. കാരണം പുതുപ്പള്ളി ഇനി കുഞ്ഞുന്നിന്റെ കുഞ്ഞു മോനുള്ളത് തന്നെയാണെന്ന് അവിടുത്തെ ജനങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്.